വൈറസിന് ജീവനില്ല എന്നും ജീവനുണ്ട് എന്നും പറയാം. പക്ഷേ ജീവനുള്ളതിൻ്റെ ഒരു ലക്ഷണവും വൈറസിൽ ഇല്ല. ജീവികളെല്ലാം കോശങ്ങളാൽ നിർമ്മിതമാണ്. എന്നാൽ വൈറസിന് കോശങ്ങളില്ല, ചലനമില്ല, പ്രത്യുൽപാദനമോ വളർച്ചയോ ഇല്ല. എന്നാൽ ഇവ ജലദോഷം മുതൽ ക്യാൻസറും എയ്ഡ്സും വരെ ഉണ്ടാക്കുന്നു. നിശ്ചിത ആകൃതിയിലുള്ള ജൈവ കണങ്ങളാണ് വൈറസുകൾ. മറ്റേതെങ്കിലും ഒരു ജീവകോശത്തിനുള്ളിൽ കടന്നാലേ ഇവ ജീവൻ്റെ സ്വഭാവങ്ങൾ കാണിക്കുന്നുള്ളൂ. കോശങ്ങൾക്ക് പുറത്ത് ഇവ നിശ്ചലമാണ്. നടുവിൽ ന്യൂക്ലിക് അമ്ലവും അതിനു ചുറ്റും പ്രോട്ടീൻ കവചവും മാത്രം അടങ്ങിയതാണ് ഇതിൻ്റെ ശരീരം. ജീവനുള്ളതും ഇല്ലാത്തതും തമ്മിലുള്ള ഒരു പ്രധാന കണ്ണിയായി വൈറസിനെ കരുതാം. ഏതാണ്ട് 500-ലേറെ വൈറസുകളെ ശാസ്ത്രലോകം ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മനുഷ്യരിലും ജന്തുക്കളിലും സസ്യങ്ങളിലുമെല്ലാം ഇവ രോഗകാരണമാകുന്നുണ്ട്. ജന്തുക്കൾക്ക് രോഗമുണ്ടാക്കുന്ന വൈറസുകൾ സസ്യങ്ങൾക്കോ, സസ്യങ്ങൾക്ക് രോഗമുണ്ടാക്കുന്ന വൈറസുകൾ ജന്തുക്കൾക്കോ രോഗമുണ്ടാക്കാറില്ല. വൈറസുകൾ ആഹാരം സ്വീകരിക്കുകയോ ശ്വസിക്കുകയോ വളരുകയോ ചെയ്യുന്നില്ല. മറ്റ് ജീവകോശങ്ങളിൽ വെച്ച് കോശഘടകങ്ങൾ കൂട്ടിച്ചേർത്താണ് ഇവ പെരുകുന്നത്. ഈ രീതിക്ക് ആവൃത്തി എന്ന് പറയുന്നു. വൈറസുകൾ പെരുകുമ്പോൾ ജീവകോശങ്ങൾക്കുണ്ടാകുന്ന നാശമോ തകരാറോ ആണ് മറ്റ് ജീവികളിൽ രോഗങ്ങളായി പ്രത്യക്ഷപ്പെടുന്നത്. സാധാരണ ഒരു മൈക്രോസ്കോപ്പിലൂടെ പോലും വൈറസുകളെ കാണുവാൻ സാധിക്കില്ല. 1 മില്ലിമീറ്ററിൻ്റെ 1,000,000-ൽ വലിപ്പമേ പല വൈറസുകൾക്കും ഉള്ളൂ. വൈറസ് എന്ന വാക്കിന് ലാറ്റിനിൽ വിഷം എന്നാണ് അർത്ഥം. മറ്റ് ജീവകോശങ്ങളിൽ നിന്ന് ഇവയെ പുറത്തെടുത്താൽ വൈറസുകൾ പ്രത്യുൽപാദന ശേഷി നഷ്ടപ്പെട്ട് വെറും രാസസംയുക്തമായി തീരുന്നു. മനുഷ്യരിൽ വസൂരി, റൂബെല്ല, മുണ്ടിവീക്കം, പിള്ളവാദം, ഇൻഫ്ലുവൻസ, ജലദോഷം തുടങ്ങിയ രോഗങ്ങൾക്കെല്ലാം കാരണമാകുന്നത് വ്യത്യസ്ത തരം വൈറസുകളാണ്. കന്നുകാലികൾക്ക് കുളമ്പു രോഗമുണ്ടാകുന്നതും പട്ടികൾക്ക് പേയ് ഇളകുന്നതും വൈറസിൻ്റെ ബാധ മൂലമാണ്. ചില പൂക്കൾക്ക് ഭംഗിയുള്ള വർണ്ണഭേദമുണ്ടാക്കുന്നതും വൈറസുകളാണ്. ബാക്ടീരിയകൾ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളെ തടയാനും ചികിത്സിക്കാനുമായി ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്ന പോലെ വൈറസ് രോഗങ്ങളെ തടയാനോ ഭേദപ്പെടുത്താനോ പറ്റുന്ന ഔഷധങ്ങൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. എന്നാൽ നമ്മുടെ ശരീരത്തിൽ തന്നെ ഈ വൈറസുകളെ എതിരിടാൻ ശേഷിയുള്ള പ്രതിവസ്തുക്കൾ, അതായത് ആൻറ്റിബോഡികൾ നിർമ്മിക്കപ്പെടുന്നുണ്ട്. ഒരു വ്യക്തിയുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിനായി വാക്സിൻ നൽകുന്ന പ്രവൃത്തിയെയാണ് വാക്സിനേഷൻ എന്ന് പറയുന്നത്. രോഗം പകർന്നു കിട്ടുന്നതിൽ നിന്ന് സംരക്ഷണം നൽകാനോ അതിൻ്റെ ശക്തിയുടെ അളവ് കുറയ്ക്കാനോ വാക്സിനേഷൻ കഴിയും. ഒരു സമൂഹത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ വാക്സിനേഷൻ എടുത്താൽ ആ സമൂഹത്തിന് മൊത്തമായി ഒരു പ്രതിരോധ ശേഷി കൈവരും.